നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും. നമ്മൾ ഇന്ന് വന്നത് CBSE ടേം 2 10th കാരുടെ ചാപ്റ്റേഴ്സ് വെയ്റ്റേജ് ഫോർ മാത്തമാറ്റിക്സ്. നമുക്ക് 7 ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ഇതിനുള്ളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്ററാണ് കൂടുതൽ, മീൻസ് മാർക്ക് കൂടുതലുണ്ട് എന്നറിഞ്ഞ് വേണം പഠിക്കാൻ. ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ല, ഏകദേശം സിമിലർ ഒക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഏത് വേണം കൂടുതൽ പഠിക്കാൻ, ഏത് വേണം ആദ്യം പഠിക്കാൻ എന്നുള്ളതിന് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 7 ചാപ്റ്റേഴ്സിനുള്ളിൽ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് അരിഥമെറ്റിക് പ്രോഗ്രഷൻ. നമുക്ക് 6 മാർക്സ് ആണ് അതിനുള്ളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് 4 മാർക്സ്, അതിനൊന്നും മിക്കവാറും ഒരു വേഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ക്വസ്റ്റൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു 2 മാർക്സിൻ്റെ ഒരു സ്മോൾ ക്വസ്റ്റൻസ്, മീൻസ് റൂട്ട്സുകൾ ഈക്വലാണെന്നും പറയുമ്പോൾ b²-4ac=0 എന്നുള്ള ക്വസ്റ്റൻ, പിന്നെ ഒരു ചെറിയൊരു വേഡ് പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും 2 എണ്ണം ടോട്ടൽ. നെക്സ്റ്റ് സർക്കിൾസിനുള്ളിൽ നിന്നും 5 മാർക്സ് ഉണ്ട്. 5 മാർക്സ് എന്ന് പറയുമ്പോൾ അതൊരു 2-ൻ്റെയും 3-യുടെയും രീതിയിൽ കൂടെ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻസ് ആണ്. കൺസ്ട്രക്ഷൻസുള്ളിൽ നിന്നും 4 മാർക്സ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി 7 മാർക്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അതിനുള്ളിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനുള്ളിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം, 7 മാർക്സ് ഉണ്ട്. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്ററാണ് അത്, കാരണം മിക്കവാറും ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സിംപ്ലിഫിക്കേഷന് അതാണ് ഏറ്റവും ടഫായിട്ടുള്ളത്. ഈ ചാപ്റ്റർ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലുള്ളതാണ്, 7 മാർക്സ് കേട്ടോ. ചിലപ്പോൾ ഇത് 8 മാർക്സ് വരെ വരാം. 7 മാർക്സ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, 8 മാർക്സ് വരെ ഏറ്റവും കൂടുതൽ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ളതും സർഫസ് ഏരിയാനാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കൂടെ നിങ്ങൾ ഏകദേശം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ കൂടെ, മീൻസ് ഇത്രയും രീതിയിൽ കൂടെ അങ്ങോട്ട് പഠിച്ചു പോരുക. എൻ്റെ നോട്ടത്തിൽ ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുകൾ ഇതേണ്ട ഏറ്റവും എളുപ്പം. ഫസ്റ്റ് പഠിക്കേണ്ടത് കൺസ്ട്രക്ഷൻ പഠിക്കണം, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, നെക്സ്റ്റ് 3rd 1 ആയിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ദിസ് ഈസ് 4th 1. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി 5th, നെക്സ്റ്റ് സർക്കിളായിട്ട് 6th, ലാസ്റ്റ് 1 7th. ഓക്കെ, ഈ ഓർഡർ വേണം നിങ്ങൾ പഠിച്ചു പോകാനും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മുടെ എക്സാമിന് മുമ്പായിട്ട് ഇനി ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.